മുതിർന്നൊരു ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥൻ ഗാസയിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ കടന്നു വന്നിരിക്കുന്നത്. അതും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരിക്കുന്നതാകട്ടെ വടക്കൻ ഗാസയിലും. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് തീരാത്ത നോവായി തന്നെയാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഇതിനുള്ള ശക്തമായ തിരിച്ചടിയും ഉറപ്പായും ഉണ്ടാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിലെ ഒരു ബ്രിഗേഡ് കമാൻഡറാണ് ഇപ്പോഴുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഹമാസിനെതിരായിട്ടുള്ള ശക്തമായ ഓപ്പറേഷനുകൾ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മറ്റൊരു വേദനാജനകമായ വാർത്ത IDFനെ തേടിയെത്തിയിരിക്കുന്നത്. ഇതിനുശേഷം ശക്തമായി തന്നെ ഹമാസിന് താക്കീതും നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരമനുസരിച്ചാണ് ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവർ പങ്കുവച്ചിരിക്കുന്നത്. ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ സൈനിക നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സൈന്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം പൊടുന്നനെയുണ്ടായതും. അതിൽ മുതിർന്ന ഉദ്യോഗസ്ഥൻ നിർഭാഗ്യവശാൽ കൊല്ലപ്പെട്ടുവെന്നാണ് IDF ചൂണ്ടിക്കാണിക്കുന്നത്. 401 ബ്രിഗേഡ് കമാൻഡറായിട്ടുള്ള കേണൽ അഹ്സൻ ദക്സയാണ് വടക്കൻ ഗാസയിലെ ജബല്ലിയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായി സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രസ്താവനയിലൂടെ തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും ഈ മരണം യോഗി അലൻറ്റും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു ഏറെ വേദനാജനകമായ വിഷയമെന്ന് എടുത്തു പറയും. തലങ്ങും വിലങ്ങുമായി നിരവധി ഡ്രോണുകളാണ് ഇപ്പോൾ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഗാസയിൽ ശക്തമായ ബദലാക്രമണം ഇസ്രായേൽ കടുപ്പിച്ചിട്ടുണ്ട്. സൈറണുകളുടെ വലിയ മുഴക്കം മാത്രമാണ് ഇപ്പോൾ കേൾക്കാനായി സാധിക്കുന്നത്. ഇക്കൂട്ടത്തിൽ മറ്റൊരു ബറ്റാലിയൻ കമാൻഡർക്കും രണ്ട് ഓഫീസർമാർക്കും പരിക്ക് സംഭവിച്ചുവെന്നാണ് നിലവിൽ ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഈ പ്രദേശത്തെ പൂർണ്ണമായും നിരീക്ഷിക്കാൻ വേണ്ടി ടാങ്കിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്തായിരുന്നു അവർക്ക് സമീപത്തേക്ക് സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞതും അത് പൊട്ടിത്തെറിച്ചതും. ഇസ്രായേൽ സൈന്യം പറയുന്ന വിവരമനുസരിച്ചുകൊണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടികൾക്കിടയിൽ ഇതുവരെ കൊല്ലപ്പെടുന്ന മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരിൽ ഒരാൾ കൂടിയായിട്ടുള്ള അഹ്സൻ ദക്സ ഏറ്റവുമധികം സംഭാവനകൾ ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു. നേരത്തെ ഏറ്റവുമധികം അഭിനന്ദനം കൂടി ഏറ്റുവാങ്ങിയ ഒരു മുന്നണി പോരാളിയാണ് ഇദ്ദേഹമെന്നും ഇസ്രായേൽ പ്രസിഡന്റ് ഹീറോ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള കേണൽ കൂടിയാണ് അഹ്സൻ ദക്സ എന്നാണ് IDF വ്യക്തമാക്കുന്നത്. കാരണം 2006 ഹിസ്ബുള്ളയ്ക്കെതിരായ വലിയൊരു യുദ്ധമുഖം തുറന്നിരുന്നു. അന്ന് ഇസ്രായേലിൻ്റെ യുദ്ധത്തിൽ മുറിവേറ്റൊരു സൈനികരെ രക്ഷപ്പെടുത്തി അതും മരണമുഖത്ത് നിന്നും രക്ഷപ്പെടുത്തിയതിൻ്റെ പേരിൽ ഏറെ അഭിനന്ദനം തേടിയെത്തിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ മരണം, വിയോഗം അത് IDFനെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും ഏറ്റവും അധികം ദുഃഖം നൽകുന്നതായി തന്നെയാണ് നിലവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരമനുസരിച്ചുകൊണ്ട് 7 ഇസ്രായേലികളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം IDF ബേസ് ക്യാമ്പുകളിൽ നിന്നുള്ള സുപ്രധാനമായ സൈനിക രഹസ്യങ്ങൾ ഇവർ ഇറാനും ഹിസ്ബുള്ളയ്ക്കും ചോർത്തി നൽകുന്നു എന്നുള്ള വിവരമാണ് ഇതിലൂടെ തന്നെ പങ്കുവച്ചിരിക്കുന്നതും. ഒപ്പം തന്നെ IDF പറയുന്നതനുസരിച്ചുകൊണ്ട് 5 ഡ്രോണുകളെ മെഡിറ്ററേനിയൻ മേഖലയിലൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നു. ഒപ്പം ബെൻഗുറിയോൺ എയർപോർട്ട് മേഖലയിലും ഈ ഡ്രോണുകൾ എത്തിച്ചേർന്നതായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ബൈറൂട്ടിലെ വ്യോമ മേഖല മുഴുവൻ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലായിട്ടുണ്ട്. അതുപോലെ ലെബനിൽ നിന്നും പറന്നുയരുന്ന ഡ്രോണുകളുടെയും മറ്റ് വിമാനങ്ങളുടെയും വിവരശേഖരണത്തിനായി IDF ശക്തമായൊരു സംവിധാനം തന്നെയാണ് ഒരുക്കുന്നത്.